കണ്ണൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. കരിയാട് പടന്നക്കരയിലും ചുക്ലി ഒളവിലത്തുമാണ് ചുഴലിക്കാറ്റടിച്ചത്. തലശ്ശേരി ഗോപാലപേട്ടയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ 6 വയസ്സുകാരിക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകുന്നേരമായിരുന്നു നാടിനെ നടുക്കിയ ചുഴലിക്കാറ്റ് ദൃശ്യങ്ങൾ. മുജീബ് ചെറിയാമ്പുറം വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. മുജീബ്, സെക്കൻഡുകൾ മാത്രമേ നിന്നുള്ളൂ, പക്ഷേ അതിന്റെ പ്രഹരശേഷി വലുതായിരുന്നു, പറയൂ. ഡിജി, 3 സെക്കൻഡ് മാത്രമാണ് ഈ മിന്നൽ ചുഴലി ഉണ്ടായിരുന്നത്. പക്ഷേ അത് നേരിട്ട് അനുഭവിച്ചവർ ഈ ദൃശ്യങ്ങൾ കാണുന്നതിനേക്കാളും ഭീതിതമായിരുന്നു എന്നാണ് സാഹചര്യം പറയുന്നത്. ഇപ്പോൾ ഇന്നലെ 4 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ മരം വീണു, വീടുകളൊക്കെ തകർന്നു. വീണ മരങ്ങളൊക്കെ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചുറ്റുപാടുമായിട്ടുള്ള 5-6 വീടുകളിലാണ് കാര്യമായ നാശനഷ്ടമുണ്ടായത്. ഇത് കൂടാതെ ചുക്ലി കൂടാതെ തലശ്ശേരി അതുപോലുള്ള മറ്റു സ്ഥലങ്ങളിലും ഈ മിന്നൽ ചുഴലി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ മുകളിലുണ്ടായിരുന്ന ഓടടക്കം കാറ്റിൽ പാറി 10 മീറ്റർ അപ്പുറത്തേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന്റെ നേരെ ഈ അപകടം ഉണ്ടാവുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നവരാണ് ഇവരെല്ലാവരും. ഇന്നലെ ഏത് സമയത്തായിരുന്നു ഇത് സംഭവിച്ചത്? ഒരു 4:30 എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു കാറ്റ് വരുന്ന ഒച്ച നമ്മൾ കേൾക്കുന്നുണ്ട്. നോക്കുമ്പോ ഓടെല്ലാം പാറിയിട്ട് വീടിന്റെ മുറ്റത്തേക്ക്, മുൻവശത്തെ മുറ്റത്തേക്കാ വീഴുന്ന കാണുന്നത്. പിന്നെ ഫാനും പിന്നെ എല്ലാം ഒടിഞ്ഞു പോയി. വീണിട്ട് തേങ്ങയെല്ലാം ബെഡ്റൂമിലാണ്. ആ ഓട് തേങ്ങ എല്ലാം ബെഡ്റൂമിലാണ്. പേടിച്ചുപോയി. ആകെ വീടിന്റെ അകത്തായിരുന്നല്ലോ ഉണ്ടായിരുന്നത്? എല്ലാം വീടിന്റെ അകത്താണ്ടായിരുന്നു. നിങ്ങളും വീടിന്റെ ഉള്ളിലായിരുന്നു? ഞമ്മള് വീടിന്റെ ഉള്ളില്. മോള് മേലെ ഉണ്ടായിരുന്നു. അവളെ ഉറക്കെ വിളിച്ചാൽ അവള് താഴേക്ക് ഓടി വന്നോണ്ട്, അല്ലെങ്കിൽ അവളെ തലയിലുണ്ടാവുമായിരുന്നു. പേടിച്ചുപോയി. വീടിന്റെ മുമ്പിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു. പശു ഉണ്ട്. ആലയിലേക്ക് മരം ചാഞ്ഞുള്ള പ്ലാവ് ചാഞ്ഞിട്ടുണ്ടായിരുന്നത്. പി ജി, നമ്മൾ ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന വീട്ടമ്മയുടെ വാക്കുകളാണ് കേട്ടത്. ഇതുപോലെ തന്നെയാണ് ഈ മറ്റു വീടുകളിലുണ്ടായിരുന്നവരാണ്. നിങ്ങൾ ഈ ആ സമയത്ത് എവിടെയായിരുന്നു? ഞാൻ വീട്ടിൻ്റെ അകത്ത് നിന്ന് മോന് ഭക്ഷണം കൊടുക്കുന്നു, ചെറിയ മോന്. അപ്പം നോക്കുമ്പോൾ വലിയ കാറ്റ്. ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ എന്താ പറയണ്ടേ, ചുഴറ്റി മരങ്ങളെല്ലാം ചുഴറ്റുന്ന. പിന്നെ ഒരു നോക്കുമ്പോൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ വലിയൊരു മരം മുന്നിൽ വീഴുന്ന കണ്ടത്. പിന്നെ ബാക്കിൽ നിന്ന് ഭയങ്കര ശബ്ദം. എന്താ ഈ നമ്മുടെ ഷീറ്റുമ്മൽ വീഴുന്ന വലിയ ശബ്ദം. നമ്മൾ അന്ന് നോക്കിയില്ല, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം നമ്മളെ ഷീറ്റും മരം, വലിയ തേക്ക് മരം അവിടെ കിടന്ന്. അപ്പോൾ ആകെ എന്താ പറയണ്ടേ, നമ്മളിനി ഉണ്ടാവോ എന്നത് പോലും ഒരു സംശയമായിരുന്നു. അത്രയും പേടിച്ചു വരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ? ആ, ഒരു ചെറിയൊരു മോനുണ്ടായിരുന്നു. മോന് ഭക്ഷണം കൊടുക്കുമായിരുന്നേ. മുകളിലായിരുന്നുണ്ടെങ്കിൽ അപകടത്തിൽ പെടുമായിരുന്നു? വീട്ടിന്റെ മുകളിലല്ല, വീട്ടിന്റെ ഈ സൈഡ് ഭാഗത്താണ് വീട്ടിന് പറ്റിയത്. അങ്ങനെ ആകെ വല്ലാതെ പേടിച്ചുപോയി. പി ജി, ഇതാണ് സാഹചര്യം. നേരെ ഈ ഓടൊക്കെ വീണ് പരിക്കേറ്റവരുമുണ്ട്. തലശ്ശേരിയിൽ ഒരു കുട്ടിയുടെ തലയിലേക്കാണ് ഓട് വീണത്. ആ കുട്ടിക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവർ വീട്ടുമുറ്റത്ത് വീടിന്റെ വരാന്തയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി മറ്റു കുട്ടികളോടൊപ്പം. ആ സമയത്താണ് ഓട് നേരെ ഇളകി തലയിലേക്ക് വീണത്. അതുപോലെ മറ്റ് സംഭവങ്ങൾ തലശ്ശേരിയിലും അതുപോലെ തന്നെ ചൊക്ലിയിലുമായിട്ട് വ്യാപകമായ നാശനഷ്ടമാണ് ഈ മിന്നൽ ചുഴലി ഉണ്ടാക്കിയത്. പി ജി, ശരി. മുജീവ്, പശ്ചാത്തലത്തിൽ കേൾക്കുന്ന ശബ്ദം കടപുഴകിയ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ വേണ്ടി ഇരമ്പുന്ന മെഷീൻ്റെ ശബ്ദമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്.